മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം ഞായറാഴ്ച തൊടുപുഴയിൽ. തൊടുപുഴ പാപ്പുട്ടി ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഇതോടൊപ്പമുള്ള കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷന്റെ 13-ാമത് ഇടുക്കി ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും ജൂൺ 23 നടക്കും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് തൊടുപുഴ പാപ്പുട്ടി ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. ലാബുകളുടെ നിലവാരം ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങള് CMC വലിയവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് EQAS എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ക്വാളിറ്റി അഷുറൻസ് സ്കീം ചെയ്തു വരുന്നത് ഞങ്ങളുടെ സംഘടനയുടെ മുഴുവൻ ലാബുകളും ആ സ്കീമിന് കീഴിൽ ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ വർഷം മുതൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഞങ്ങൾ ഇന്റേണൽ ഈ ക്വാളിറ്റി ലാബുകളുടെ ക്വാളിറ്റി നിശ്ചയിക്കപ്പെടേണ്ടത് ശരിക്കും ഇന്റേണൽ QC എക്സ്റ്റേണൽ QC എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങളുണ്ട്. ഇന്റേണൽ QC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സാമ്പിള് അത് കൈകാര്യം ചെയ്യുന്ന ഇന്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് വെച്ച് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്ന കുറെ സ്ഥാപനങ്ങളുണ്ട്. അവർ നമുക്കൊരു സാമ്പിൾ അയച്ചു തരും. ഇന്റേണൽ QC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരയച്ചു തരുന്ന സാമ്പിള് ടെസ്റ്റ് ചെയ്തിട്ട് അവർ അതിൻ്റെ ഒരു റേഞ്ച് അതിനകത്തുണ്ടാവും. അതിൻ്റെ ആ ടെസ്റ്റിന്റെ വാല്യൂ റെഫറൻസ് റേഞ്ചും ആ വാല്യൂ അതിനകത്തുണ്ടാവും. ആ വാല്യൂ ആയിട്ട് ഒത്തു നോക്കി നമുക്ക് സ്വയം വിലയിരുത്താം നമ്മുടെ മെഷീനിൽ ചെയ്യുന്ന പരിശോധന കൃത്യമാണോ എന്ന് ഞങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ പറ്റുന്നതാണ്. ഇനി ഇതിന് പുറമേ ഉള്ളതാണ് എക്സ്റ്റേണൽ QC. അത് CMC വെല്ലൂർ പോലുള്ള പ്രധാനമായും കേരളത്തിലെ NABL NABH ലാബുകളെല്ലാം ചെയ്തു വരുന്നത് CMC വെല്ലൂരുമായിട്ടാണ്. CMC വെല്ലൂരിന്റെ അവരും ഇതുപോലെ നമുക്ക് സാമ്പിൾ ചെയ്തു. പക്ഷെ വാല്യൂ റോഷി MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് പ്രവീൺലാൽ അധ്യക്ഷനായിരിക്കും. കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജാണ്. മുഖ്യ അതിഥിയായി സംസ്ഥാന ട്രഷറർ R. ജോയിദാസ് പങ്കെടുക്കും. സോണൽ പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ സെക്രട്ടറി ബിനോയ് KG റിപ്പോർട്ട് അവതരിപ്പിക്കും. ചില തെറ്റായ നയങ്ങളും ലബോറട്ടറി മേഖലയെ വളരെയേറെ ബുദ്ധിമുട്ടിലേക്ക് അയത്തിക്കൊണ്ടിരുന്ന ഈ സമയത്താണ് ഞങ്ങളുടെ ഈ ജില്ലാ സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് ഗവൺമെന്റ് മുന്നിൽ വയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രധാനമായും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് എന്നൊരു നിയമം ആരോഗ്യ മേഖലയിൽ വരികയാണ്. അപ്പോൾ ആ നിയമം ശരിക്കും ലബോറട്ടറികളെ വളരെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. അത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലറൈസേഷൻ ആക്ട് എന്ന രീതിയിലാണ് നിയമം വരുന്നത്. അപ്പോൾ രജിസ്ട്രേഷന് വിധേയമാകുന്ന ലബോറട്ടറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായി തുടങ്ങുന്ന ലബോറട്ടറികളിൽ റെഗുലറൈസേഷൻ വിധേയമാകുന്ന നിലവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമാണ്. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനമായും 3 ക്ലാസിഫിക്കേഷനാണ്. 1, 2, 3 ലെവൽ ലാബുകളായിട്ട് അതിനെ തരംതിരിക്കുകയാണ്. ബേസിക് ലാബുകൾക്ക് പറയുന്ന ഒരു മിനിമം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് തന്നെ സാധാരണ ലബോറട്ടറികളിൽ ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന 90% ലബോറട്ടറികൾക്കും താങ്ങാൻ പറ്റുന്നതല്ല. അതിന് സ്ക്വയർ ഫീറ്റ് മുതൽ ഇപ്പോൾ മിനിമം ഒരു നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു 10-15 പേഷ്യൻ്റൊക്കെ ആശ്രയിക്കുന്ന ലബോറട്ടറികൾ പോലും 300 സ്ക്വയർ ഫീറ്റ് വേണം. അവിടെ BSc MLT ക്വാളിഫൈഡ് ടെക്നീഷ്യൻ വേണം. ഏതെങ്കിലും MBBS കുറയാത്ത യോഗ്യതയുള്ള ഡോക്ടേഴ്സ് അത് സൈൻ ചെയ്യണം. ഇങ്ങനെയുള്ള കുറേ നിയമങ്ങൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നു. പിന്നെ ലെവൽ 2 പോയി കഴിയുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റ്, 1500 സ്ക്വയർ ഫീറ്റ് ലെവൽ 3 അങ്ങനെ വലിയ ഇത്. നമ്മുടെ കേരളം പോലുള്ളൊരു സ്ഥലത്ത് ഇത്രയും സ്ഥലവിസ്തീർണമൊക്കെ ശരിക്കും പ്രാപ്യമാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജില്ലാ ട്രഷറർ സിനോജ് മാത്യു വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കും. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഷിറാജ് സലീം, തൊടുപുഴ മേഖലാ പ്രസിഡന്റ് സുകേഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. സ്വാഗത സംഘം കോർഡിനേറ്റർ അഭിലാഷ് BB സ്വാഗതവും ജില്ലാ സെക്രട്ടറി ബിനോയ് KG നന്ദിയും പറയും. പുതിയ നിയമനിർമ്മാണങ്ങൾ ഒരു വലിയ ജനാവലി തൊഴിൽ മേഖലയെ ആശ്രയിക്കുന്ന രംഗത്തെ തകർക്കുന്നതാണെന്ന് സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.